ഹല്ലേലൂയ്യാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയ യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യനെ ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവീൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്താവ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം.
എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവീൻ, അവൻ പോകട്ടെ. ദൈവമേ സുതനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ തിരുമുഖം ദർശിക്കുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. സ്തുതി സ്തോത്രങ്ങളോടെ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നുവെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് സംരക്ഷണ വലയം ഒഴുക്കിക്കൊണ്ട് ഞങ്ങളുടെ ചിന്തകളെ നയിക്കുവാൻ സർവശക്തനായ ദൈവം കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാനും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഞങ്ങൾ ഓരോരുത്തരും നശിച്ചു പോകാതെ ഇരിക്കാനും യേശുവിനെ മാതൃകയാക്കി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പഠിപ്പിക്കണമേ. കർത്താവേ, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ദൈവമേ, ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും പഞ്ചേന്ദ്രങ്ങളും എല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങളെ തിരി രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവമേ, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും നശിച്ചു പോകാതെ, കർത്താവെ നിരാശപ്പെട്ടു പോകാതെ, ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ കാണുമ്പോൾ കരയുന്നവനായ സർവശക്തനായ ദൈവമുണ്ടെന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. കണ്ണുനീർ തുള്ളിയെ മറികടക്കുവാൻ കഴിയാത്തൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഏകരക്ഷകനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ച് ഞങ്ങളോട് കൂടെയായി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്ര ഇന്ന് വരെയും കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തിയതോർത്ത് നന്ദി പറയുന്നു. കൂരിരുൾ താഴ്വരയിൽ നിത്യപ്രകാശമായി കൂടെയിരുന്ന ദൈവമേ, നന്ദിയോട് സ്തോത്രം. കനൽ വഴികളിലൂടെ നടക്കുമ്പോഴും കൂടെ നടക്കുവാനും കരം പിടിക്കുവാനും സർവശക്തനായ ദൈവമുള്ളതിനാൽ നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ദൈവസ്നേഹത്തിൽ വസിക്കുവാനും കർത്താവിൽ ആനന്ദിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. സമാധാനകാംക്ഷികളായി സൗമ്യതയോടെ നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. പരസ്പരം ക്ഷമിക്കുവാനും ദയാതൽപരതയോടുകൂടി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മസംയമനത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വ്യാപരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയോടും
ഞങ്ങളുടെ ചുറ്റുമുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തരായിരിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ വിശ്വസിച്ചതുപോലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുവാനുള്ള വൻകൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ.